തൃശ്ശൂർ ഫുഡി കടീസ് വീണ്ടും വന്നുട്ടാ. നാടോടുമ്പം നടുവോടം എന്ന് പറഞ്ഞത് വെറുതെ അല്ലാട്ട പഴയ കാർന്നമാര്. നമ്മൾ ഇന്നൊരു കുഴിപ്പന്തിൽ നിന്നും കുഴിമന്തിയിലേക്കാണ്. കപ്പന്റെ കഴിഞ്ഞല്ലേ, എന്റെ രണ്ടാമത്തെ പോയില്ലേ വർക്കില്. അയ്യോ കൈട്ട് വരണോ? കുഴിപ്പന്ത് കളിച്ചോണ്ടിരിക്കുമ്പോ കപ്പന് ഏറ് കെട്ടി 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 അവന്റെ പുറം പൊളിഞ്ഞു. അപ്പൊ അവൻ പറയാണ്, ചേട്ടാ വയ്യ, നമുക്കൊരു കുഴിമന്തി ഉണ്ടാക്കിയാലോന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ നമുക്കൊരു കുഴിമന്തി പെടച്ചാലോ. നമ്മള് ഈ കുഴിയൊക്കെ കുത്തിട്ട് അതിനുള്ള ക്ഷമയൊന്നും നമുക്ക് ഇല്ല കേട്ടാ. നമ്മള് നേരെ ഒരു കുക്കറിൽ ഒരു പെടസാനം ഇവിടെ പെടയ്ക്കാൻ പോണ്. അപ്പൊ നമുക്ക് വീഡിയോ കിടന്നാലോ. കുഴിമന്തി വെക്കാൻ കണ്ടമാന അരികളുണ്ടെങ്കിലും നമ്മളിവിടെ ബസുമതി ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. ഒരു നാല് ഗ്ലാസ് അരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിൽ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താടണം. ചിക്കൻ എടുത്ത് നാലാക്കി മുറിച്ച് തൊലി കളയാതെ ഒരു പാത്രത്തിൽ വെച്ച് നേരെ ഇവിടെ കറുകമരത്തിക്ക്. മാങ്ങാ ചിക്കനിലെ മാസ്റ്റർ ഷെഫ് അരിഞ്ഞെടുക്കണ പോലെ നൈസായിട്ട് അത് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇന്ന് നമ്മൾ ഇവിടെ സ്ഥിര ഐറ്റംസ് മാറ്റി പിടിച്ചേക്കണം. ഇന്ന് നമുക്ക് വേണ്ടത് രണ്ട് കറുകയുടെ അല്ലെങ്കിൽ രണ്ട് കറുകയുടെ തൊലിയും 10 കുരുമുളക്, 4 സാമ്പാർ മുളക്, 2 ഏലക്കായ കൂട്ടത്തിൽ വമ്പനെന്ന് സ്വയം പറയുന്ന 2 സവാള വെട്ടിയിരുന്ന് 1 കഷ്ണം ഇഞ്ചി ചാച്ചെടുത്ത് 1 കുടം വെളുത്തുള്ളി ചാച്ചെടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖത്താരം 1 സ്പൂൺ പെരുംജീരകം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാനുണ്ടാവും കൂടെ എന്ന് പറയുന്ന പാകത്തിനൊപ്പം. കുഴിമന്തി 2021 ഗ്യാസും കുക്കറും 1990 സാധനങ്ങൾ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 സ്പൂൺ സൂര്യപ്പൂക്കൾ ഓയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കറുകയുടെ അലിയും തൊലിയും ഏലക്കായും കുരുമുളകും പിന്നെ സ്ലോ മോഷനിലും നമ്മുടെ പുതിയ നായകനായ പെരിഞ്ചീരവും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ വമ്പനായ സവോളയും കൂടി ഇട്ട് സ്ഥിരം കഥാപാത്രമായ ഉപ്പിട്ട് ഒരു ആചാനഭാവം ഇളക്കങ്ങട് ഇളക്കുക. ഈ സമയത്ത് ഞങ്ങൾ എന്താ ഇടാത്തതെന്ന് ചോദിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അവിടെ ഇരിപ്പുണ്ടപ്പോൾ അവരെ അങ്ങോട്ട് വാരിയായിരിക്കും അങ്ങോട്ട് ഇടാൻ നല്ലൊരു ഇളക്കങ്ങട് ഇളക്കുക. ഇളക്കി ഇളക്കി ഇവന്മാരൊക്കെ കൂടി ക്ഷീണിച്ച് ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 3 ഗ്ലാസ് കറക്റ്റ് നമ്മൾ അരി അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒഴിക്കണം. വെള്ളം ഇതിൽ ഭയങ്കര ഒരു ഘടകമാണ്. കറക്റ്റ് ആയില്ലെങ്കിൽ എല്ലാ പരിപാടിയും കുളമായിപ്പോകും. അപ്പോൾ 3 ഗ്ലാസ് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും സ്ഥിരം കഥാപാത്രമായി ഉപ്പിനങ്ങോട്ട് കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് അങ്ങോട്ട് കയറി നോട്ടട്ടെ. കാരണം നമ്മളിനി ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മുടെ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കയറിയെന്നാലും കുഴപ്പമില്ല. ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് നേരെ നമ്മുടെ മെയിൻ നായകനായ ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിൻ്റെ 4 മൂലയിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. വെള്ളത്തിൽ അങ്ങോട്ട് ഒരു മുക്കം അങ്ങോട്ട് മുക്കിയിട്ട് നേരെ കുക്കർ അങ്ങോട്ട് അടച്ചു വയ്ക്കുക. ഫുൾ തീയിൽ അങ്ങോട്ട് 2 വിസിൽ അങ്ങോട്ട് അടിക്കട്ടെട്ടാ. നേരം കുറച്ചായിട്ടും വിസിലൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി. അപ്പോൾ വിസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് 2 വിസിൽ പടപടാന്നങ്ങോട്ട് അടിച്ചു. നേരെ കുക്കർ ഇറക്കി നിലത്ത് വെച്ചു. ഇനി ആവി തന്നെ പൊട്ടേട്ടാ. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ 2 സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കൂട്ടം കൂടിയിരിക്കുന്ന അരിനെയൊക്കെ എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് കൂട്ടം തെറ്റിച്ചെടുക്കുക. അതായത് നല്ലപോലെ ഇളക്കി ഇളക്കി അതങ്ങോട്ട് വറുത്ത് ഒന്നൊന്ന് തൊടാത്ത രീതിയിലാക്കി എടുക്കുക കേട്ടോ. പടം അങ്ങോട്ട് ഒരു പാട്ടൊക്കെ പാടി കൂട്ടം കൂടിയിരിക്കുന്ന നമ്മുടെ ഈ അരിമണികളൊക്കെ കൂട്ടം തെറ്റിച്ചെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ആവി പോയിട്ടുണ്ട്. കുക്കർ അങ്ങോട്ട് തുറന്ന് നോക്കാട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ്റെ ആദ്യത്തെ സീൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സാധനമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നേരെ അവനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അവനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം. 3.5 ഗ്ലാസ് വെള്ളം നമ്മൾ നേരത്തെ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു 3.5 ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ട് ഇപ്പോഴുള്ള കുക്കറിലുള്ള വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു തക്കാളി അങ്ങോട്ട് എടുത്ത് മിക്സിയിൽ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് 2 കറക്ക അങ്ങോട്ട് കറക്കിയിട്ട് നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങ വെട്ടി പൊളിച്ചിട്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അങ്ങോട്ട് 2 കറക്ക അങ്ങോട്ട് കറക്കി ഇളക്കിയിട്ട് നല്ല വെട്ടി അങ്ങോട്ട് തിളക്കിട്ടാ. വെട്ടി അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ കൂട്ടം തെറ്റിച്ച് വെച്ചാണ് അരിയൊക്കെ എടുത്തിട്ട് ഒരു ചട്ടം കൊണ്ട് അങ്ങോട്ട് കോരിയിടുക. കോരിയിട്ട് കോരിയിട്ട് പ്രാന്തായി കഴിയുമ്പോൾ കൈ അങ്ങോട്ട് ഇട്ടിട്ട് നേരെ അങ്ങോട്ട് കോരി കോരി അങ്ങോട്ട് ഇടാം. എടുത്ത് വെച്ചാണ് 4 സാമ്പാർമുളക് ഇട്ട് 4 ഇളക്കിളക്കി 4 തട്ട് കെട്ടിയിട്ട് ഇന്ന് റോള് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഉപ്പിനെ കുറച്ചും കൂടി അങ്ങോട്ട് വാരി ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് തീൽമുള്ളിൽ വെച്ച് 2 വിസിൽ അടിക്കണ്ട കേട്ടാ. കറക്റ്റ് 1 വിസിൽ അടിക്കുക. 2ാമത്തെ വിസിലിന് മാടി മാടി വിളിക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അരി വേവ് കൂടി കൊളായി പോകട്ടെ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആവി തുറന്ന് കളയണ്ട കേട്ടാ. നായകൻ നമുക്ക് ഒന്നുകൂടി കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ ബട്ടർ ഇട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഒരു അജഗജാന്തര ഇളക്കങ്ങോട്ട് ഇളക്കുക. ഇളക്കി അങ്ങോട്ട് കഴിയുമ്പോൾ നേരെ നായകൻ്റെ മേത്തേക്ക് ഓരോ ടീസ്പൂൺ അങ്ങോട്ട് കോരി അപ്ലൈ ചെയ്യുക. അത് കഴിയുമ്പോൾ ഒക്കെപ്പാടെ അങ്ങോട്ട് കൂട്ടിമറിച്ചായിരിക്കും അങ്ങോട്ട് ഇടുക. നായകൻ്റെ കാലിട്ട് തല വരെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്തോട്ടെ കേട്ടോ, വെറുതെ ഇരുന്നോട്ട് ഒരു 15 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഒരു പാൻ എടുത്തിട്ട് 2 സ്പൂൺ ഓയിൽ അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇവിടെ നായകനെ എടുത്തിട്ട് എണ്ണം വലം
നോക്കണ്ട പാത്രത്തിൽ അങ്ങോട്ട് വെക്കുക, എടം വലം നോക്കണ്ട അവൻ അങ്ങോട്ട് മുരിയട്ടേട്ടാ. അതായത് ഒരു സൈഡ് 3 മിനിറ്റും അപ്പുറ സൈഡ് 3 മിനിറ്റും നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞങ്ങോട് വരട്ടേട്ടാ. ആവി പോയ കുക്കർ നമ്മളെ മാടി വിളിക്കും, അതങ്ങോട്ട് തുറക്കാം. നമ്മുടെ കലക്കൻ മന്തി റൈസ് റെഡിയിട്ട് അടിയിൽ നിന്ന് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഒരു ഇളക്കം അങ്ങോട്ട് ഇളക്കി നാലും മറക്കൽ അങ്ങോട്ട് മറിച്ചിട്ട് ഇനി നമ്മുടെ മെയിൻ കലാപരിപാടിയായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് ഇരിക്കും അങ്ങോട്ട് ഇറക്കി വെക്കുക, രണ്ട് ചിരട്ടക്കനൽ കത്തിച്ചിട്ട് അതങ്ങോട്ട് അതിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് വെക്കുക. നമ്മുടെ ചിക്കൻ അങ്ങോട്ട് സൈഡിൽ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കൊടുക്കുക, 2 സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, അങ്ങോട്ട് അടയ്ക്കുക. ഇനി ഒരു ജിൻജിനാക്കടി അതിൻ്റെ ഉള്ളിൽ ആ പുകയൊക്കെ ആയിട്ട് ഒരു കിടിക്കാച്ചി സാധനമായിട്ട് മാറിട്ട് ഒരു 5 മിനിറ്റും കൂടി ക്ഷമിക്കിട്ടാ. കുഴിമന്തി കളറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 കോഴിമുട്ട അങ്ങോട്ട് തല്ലി പൊടിച്ചിടാം, 4 വെളുത്തുള്ളിയുടെ കുറച്ച് ഉപ്പിടാം, ഒരു 2 സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഇട്ട് 4 കറക്കം അങ്ങോട്ട് ഇറക്കി നമ്മുടെ മയണൈസ് റെഡി ആണ്ട്ടാ. തക്കാളി ചമ്മന്തി അതുപോലെ ഒരു 3-4 തക്കാളി ഇട്ട് വെള്ളം ഒഴിക്കാണ്ട് ഉപ്പിട്ട് 2 മുളകിട്ട് 2 കറക്കം അങ്ങോട്ട് ഇറക്കിയ സാധനം റെഡി ഇട്ടാ. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാട്ടാ. ഇത് സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ കഴിച്ചിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഒന്നും പറയുന്നേ എന്തപ്പോ പറയാ, പറയാൻ സമയമില്ല. ഇത് കഴിക്കണം, നല്ല ടേസ്റ്റ് എന്ന് പറയണ്ടല്ലേ. സംഭവം നമ്മള് കുഴിമന്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അൽ ഡ്രീമിലൊന്നും പോയി കഴിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല കേട്ടോ, അത് ഞാൻ എപ്പോഴേ പറയാം. പക്ഷേ ഈ ലോക്ക്ഡൗൺ ഒക്കെ വരുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അൽ ഡ്രീമും ഉണ്ടാവില്ല, ബിസ്മിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കുക്കറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമയം കുറവ് മതി, നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഫുഡി കടീസിൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിൻ്റെ ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതും കാണാം. വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.